Hi, welcome to Brains Easy Solutions. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാൻജൻസിൽ എ പ്ലസ് ഉറപ്പിക്കാൻ പര്യാപ്തമായ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ആ ചോദ്യങ്ങളുടെ തുടർച്ചയായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? ചിത്രത്തിൽ രണ്ട് വൃത്തങ്ങളുണ്ട്. അതിൽ വലിയ വൃത്തത്തിന്റെ റേഡിയസ് ആരം 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു കോണിന്റെ അളവ് 120 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ. ചെറിയ വൃത്തത്തിന്റെ ആരം കാണുക എന്നതാണ് റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒ പി യോജിപ്പിക്കുക. ഒ പി നമുക്കിവിടെ ഒരു ത്രികോണം കിട്ടും. എ പി ഇവിടുത്തെ പോയിന്റ് ഞാൻ കൊടുക്കുന്നു ബി, ഇവിടുത്തെ പോയിന്റ് സി. ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാംഗിൾസ് കിട്ടും. ഒ പി യോജിപ്പിക്കുക. അതിലിപ്പോ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഏതൊക്കെയാം? കൺസിഡർ ട്രയാംഗിൾ എ ഒ പി ആൻഡ് ട്രയാംഗിൾ ബി സി പി. രണ്ട് ട്രയാംഗിൾ കിട്ടി. ഇനി ആംഗിൾസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇത് മൊത്തം 120 ആണ്. അപ്പൊ അതിനെ ബൈസെക്ട് ചെയ്യും. ഇത് 60 എന്ന് കിട്ടും. ഇത് 90 ആണ്. ഇതും 90 ആണ്. ഇത് 60 എന്ന് വരും, കാരണം അത് 30 ആണ്. ഓക്കെ. അതായത് ആംഗിൾ ഒ എ പി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ കോഡ് ആൻഡ് ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ് ആണ്. തൊടുവരയും ആരവും നിർണയിക്കുന്ന കോണാണ്. അത് എപ്പോഴും മട്ടകോണായിരിക്കും. അപ്പൊ തൊടുവരയും ആരവും നിർണയിക്കുന്ന കോൺ. ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ് അത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ആയിരുന്നു, അതിനെ ബൈസെക്ട് ചെയ്ത് ഇവിടെ വന്നു. ഇതൊരു കോമൺ ആംഗിൾ ആയിരുന്നു, മൊത്തം 60 വരും. അതിനെ ബൈസെക്ട് ചെയ്ത് 30 എന്ന് കിട്ടി. അത് കോമൺ ആംഗിൾ ആണ്. അപ്പൊ തേർഡ് ആംഗിൾ എന്ന രീതിയിൽ അവിടെ 60 എന്ന് കിട്ടി. ദെൻ അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ പി സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഒ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. കോമൺ ആംഗിൾ ആണ് ആംഗിൾ പി. അതായത് ആംഗിൾ ബി പി ഇ സോറി ബി പി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പി ഒ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2 ആയിരിക്കും. അപ്പോ ആംഗിൾസ് ആർ 30, therefore ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ opposite sides are in the ratio 1:√3:2 ഇങ്ങനെ കിട്ടും. ഓക്കെ. അപ്പൊ വലിയ ത്രികോണം എടുത്താൽ എയുടെ വാല്യൂ 3 എന്നുണ്ട്. അതായത് 30 യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് 3. അപ്പോ ഇവിടെ 90 യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? 2 × AO ആയിരിക്കും. അതായത് PO is equal to 2 × AO എന്ന് കിട്ടും. ഓക്കെ. ഈസ് ഈക്വൽ ടു 2 × 3 ഈസ് ഈക്വൽ ടു 3 വരും 6 എന്ന് കിട്ടും. എ ഒയുടെ അളവ് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 × AO ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എ ഒ ത്രീ ആണ് എങ്കിൽ 60 യുടെ ഓപ്പോസിറ്റ് സൈഡ് എ പി എന്ന് പറയുന്നത് 3√3 എന്ന് കിട്ടും. ഒ പി എന്ന് പറയുന്നത് 2 × 3 എന്ന് വരും. ഇതിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. കാരണം എന്താ? ഓഡിയും റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അപ്പോ റേഡിയസ് ഇവിടെ 3 ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഓഡി ഈസ് ഈക്വൽ ടു ഓ എ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. സി ഡി എന്ന് പറയുന്ന പോർഷൻ എന്താ? സി ഡി എന്ന് പറയുന്ന ചെറിയ പോർഷൻ എന്താണ്? ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്, 6 ആണ്. സി ഡി എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ട് നമുക്ക് എന്ത് കിട്ടും? സി പി. സി പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി പി ഈസ് ഈക്വൽ ടു ഓ
OP minus OCM. OP യുടെ വാല്യൂ എന്തായിരുന്നു? അല്ലെങ്കിൽ PO യുടെ വാല്യൂ എന്തായിരുന്നു? 6 ആയിരുന്നു. 6 മൈനസ് OC എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരുന്നതാ? OC എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരുന്നതാ? CD plus OD ആണ്. OC എന്ന് പറയുന്നത് CD plus OD ആണ്. അപ്പോൾ എന്ത് വരും? 3 plus R എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 plus R എന്ന് കിട്ടും. OC is equal to 3 plus R എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 6 minus 3 minus R എന്ന് കിട്ടും ആൻസർ. 6 minus 3 എന്ന് പറഞ്ഞാൽ 3 minus R എന്ന് കിട്ടും. CP യുടെ വാല്യൂ കിട്ടി 3 minus R എന്ന് കിട്ടും. ഇനി വീണ്ടും നമ്മൾ ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ എടുക്കുക. ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ എടുക്കുക. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഓപ്പോസിറ്റ് സൈഡ് എന്തായിട്ട് മാറും? ആർ റൂട്ട് 3 ആകും. 90 ഓപ്പോസിറ്റ് സൈഡ് ആയ പി സി എന്താകും? 2 ആർ ആകും. ഈ റേഷ്യോ ഓർമ്മിക്കുക. അതായത് ഇതിനകത്ത് ആംഗിൾസ് 30, 60, 90 ഒരിക്കലും എഴുതിയതാണ്, വീണ്ടും എഴുതുന്നില്ല. ട്രയാങ്കിൾ പി സി ബിയിൽ ആംഗിൾസ് ആർ 30, 60, 90 ആണ്. ദെയർഫോർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:3:2 ആയിരിക്കും. ഓക്കെ, അപ്പോ 30 ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി സി, 30 ഡിഗ്രി വരുന്ന കോണിന്റെ എതിരെയുള്ള വശമാണ് ബി സി, അതിന്റെ എതിര ആറാണ് എങ്കിൽ 60 ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള പി ബിയുടെ വാല്യൂ ആർ റൂട്ട് 3 ആണ്. ഇതിന്റെ റൂട്ട് 3 ടൈംസ് ആയിരിക്കും, റൂട്ട് 3 മടങ്ങാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എതിരെ വരുന്ന പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആർ ആയിരിക്കും. ഓക്കെ, അപ്പൊ റേഷ്യോ വെച്ച് അസ്പദ്ധ റേഷ്യോ അനുസരണം അനുസരിച്ചാണെങ്കിൽ നമുക്ക് പറയാം പി സി ഈസ് ഈക്വൽ ടു 2 ആർ എന്ന് പറയാം, അല്ലെങ്കിൽ സി പി ഈസ് ഈക്വൽ ടു 2 ആർ എന്ന് പറയാം. ഓക്കെ, ഈ സീക്വൽ ടു നമുക്ക് എത്ര കിട്ടിയത്? 3 മൈനസ് R എന്ന് കിട്ടിയത്. സി പിയുടെ വാല്യൂ റേഷ്യോ അനുസരിച്ച് 2 ആർ ആണ്. അതിന്റെ പിന്നെ വാല്യൂ സോൾവ് ചെയ്ത് 3 മൈനസ് R ആണെങ്കിൽ 2 ആർ മൈനസ് ആർ തുടങ്ങിയിട്ട് മാറ്റുമ്പോൾ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 2 ആർ പ്ലസ് ആർ 3 ആർ ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. ആർ ഈസ് ഈക്വൽ ടു 3 ÷ 3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ ആയ? അപ്പൊ നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓർമ്മിക്കേണ്ട, ഞാൻ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്, അതിനാൽ നമ്മൾ ഓർമ്മിക്കേണ്ട വസ്തുത ഇത്രയേ ഉള്ളൂ. കോണുകളുടെ അംശങ്ങൾ നോക്കുക. കോണുകൾ 30, 60, 90 എന്ന രീതിയിലായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് കിട്ടുക. കിട്ടിക്കഴിഞ്ഞാൽ എതിർവശങ്ങളുടെ അംശം ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ 1:3:2 ആണെന്ന് ഓർക്കുക. ഒരു സൈഡിൽ നമ്മൾ ആ റേഷ്യോ വയ്ക്കുക, മറു സൈഡിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അവസാനം രണ്ട് കാര്യം, റേഷ്യോയുടെ കാര്യവും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനും കൂടി നമ്മളൊന്ന് സോൾവ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വളരെ വേഗം എത്താനായിട്ട് കഴിയും. ഇത് കൂട്ടുകാർ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ചെറിയ വൃത്തത്തിന് ആരെ എത്ര നീട്ടി? 1 സെന്റിമീറ്റർ നീട്ടി. ഇത് പരീക്ഷയിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല, ആറ് ഇങ്ങനെ തന്നെ തരണമെന്നില്ല, ഏതെങ്കിലും അളവ് തന്നതിന് ശേഷം ചിലപ്പോൾ തൊടുവര കണ്ടുപിടിക്കാനും ചോദിക്കാം. തൊടുവരയാണെങ്കിൽ ഇവിടെ എന്തുവരും? ആ പി എയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 3 ആയതുകൊണ്ട് 3√3 ആയിരിക്കും. ചെറിയ പി ബിയുടെ ലെങ്ത് ആണെങ്കിൽ എന്തുവരും? R√3. ആറിന്റെ വാല്യൂ 1 ആണ്, 1√3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ അത് മനസ്സിലിരിക്കുക, ചെയ്യുമ്പോൾ ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ കോഡ് ആൻഡ് ടാൻജന്റ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ആംഗിൾസ് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർ. ഏത് വൃത്തത്തിലും തൊടുവരയും ഞാനും നിർണയിക്കുന്ന കോൺ, തൊടുവരയും ഒരു ഞാനും നിർണയിക്കുന്ന കോൺ മറുചാപത്തിലെ കോണിന് തുല്യമാണ് എന്ന് തെളിയിക്കുക. ഇവിടെ ഈ വരച്ചിരിക്കുന്ന രണ്ട് കോണുകൾ തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് പേര് കൊടുത്ത നമുക്കിവിടെ തെളിയിക്കേണ്ട കാര്യം കോൺ പി എ ബി സമം കോൺ എ സി ബി എന്ന് തെളിയിക്കും. തെളിയിക്കുന്ന കാര്യം എന്താണ്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് കോൺ പി എ ബി ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. എങ്ങനെ ഇതാണ് പ്രൂവ് ചെയ്യേണ്ട? അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എ ഒ യോജിപ്പിക്കുക. ജോയിൻ എ ഒ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് കോണ്ടാക്ട് പോയിന്റ് ആണ്, ഒ എ റേഡിയസ് ആണ്, ആരവം. അപ്പൊ തൊടുവരയും ആരവും നിർണയിക്കുന്ന കോൺ എപ്പോഴും മട്ടകോൺ ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ 90 ആയി. ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് ആൾവേസ് 90 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് പറയാം റേഡിയസും ടാഞ്ചന്റും എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലേഴ്സ് ആയിരിക്കും, ലംബങ്ങളായിരിക്കും. റേഡിയസ് ആൻഡ് ടാഞ്ചന്റ്സ് ആർ ആൾവേസ് പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ജോയിൻ എ ഒ, ദെയർഫോർ ആംഗിൾ പി എ ഒ. അപ്പൊ ആംഗിൾ പി എ ഒ, ആംഗിൾ പി എ ഒ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. കാരണം എന്താണ്?
tangent aya PA yum radius aya OA yum endayirikum perpendiculars aayirikum lambangal aayirikum okay appo idu 90 aanu idu kuda yojipikkunu okay ivada yojichu triangle aagi vachu namu kandupidikkan endha aa namu thalkare x nu let angle PAB is equal to x angle PAB x aanu engil angle OAB etra kittum angle OAB da ee angle idu mottham 90 aanu appo adine x subtract cheyga 90 minus x anne angle OAB is equal to 90 minus x ide okay then OA is equal to OB aanu OB नीलम आरवल अगर इन ट्रयांगि आंगिबीएल ईक्वल आंगिबीक्वल अलवस् अगर आंगिबी एत्र कईनस आंगिबीए प्लस आंगिबी अदायोण त्रिकोण त्रिकोण तुग ए नूटी सोफ आंगिंगिस्वे वण अब नमक रुण कटी मूण कमें श्रद्धि तमिल कूटी अद x x ನ ಕೂಡಿ 2x ಮೈನಸ್ ಆಗೋದು ಮೈನಸ್ 2x ಮೈನಸ್ ಅಂತ ಬ್ರಾಕೆಟ್ ಓಪನ್ ചെയ്താൽ 180 ಮೈನಸ್ 180 ಮೈನಸ್ ಇಂದ ಮೈನಸ್ ಪ್ಲಸ್ ಆಗೋ ಪ್ಲಸ್ 2x ನ ಪಾಯ ವ್ಯಾಲ್ಯೂ 2x ಅಂತ ಇರುತ್ತೆ ಇದನ್ನ ವ್ಯಾಲ್ಯೂ ಎತ್ರ ಅಂತ 2x ಇದು 2x ಆಗಂಗಿ ಇವಡೆ ತರಂದ ಅಂತಾಯಿರಿಕೆ ಇದು 2x ಆಗಂಗಿ ಇವಡೆ ತರಂದ ಅಂತಾಯಿರಿಕೆ angle acb nu parnal it is half of angle aob angle acb is half of angle aob karena enda idu chaapathinte kendra kona aanu idha chaavam shishta chaapathil undavuna kona aanu this is central angle of the arc and this angle is made by the same arc on its alternate arc chaapathinte kendra koninte pagudhi aayirikkum shishta chaapathil undavuna kona appo idu x aanu 2x aayirundu idine vaari undayirikkum x ആയി കാണാറിയാലു ഇത് കേന്ദ്രകോണാണ് അത് ശിഷ്ടചാപത്തിലാണ് അതെ is equal to half into 2x ആ പോയി നോക്കിയിട്ട് പോ ആൻസർ എന്ത് കിട്ടും x എന്ന് കിട്ടും ആംഗിൾ acb is equal to x കിട്ടി നമ്മൾ ഏതിനാ x കൊടുത്തത് ആംഗിൾ pab ആംഗിൾ pab x ആയപ്പോൾ ഏത് x നെ കിട്ടി ആംഗിൾ acb യും x എന്ന് തന്നെ കിട്ടി ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി ഈ സംഖ്യ ചോദിക്കാം डिग्री आंगिबी वृत्तमी सर्कि चौदह
ഈ വരയുടെ നീളവും എന്ത് തന്നെയായിരിക്കും? 6 സെന്റിമീറ്റർ തന്നെയായി. പി എയും 6 സെന്റിമീറ്റർ തന്നെയായി. കാരണം എന്താണ്? അത് സെക്ടംബർ റേഡിയസ് ആണ്. സെക്ടംബർ റേഡിയസ് ആണ്. അപ്പോൾ അത് 6 ആണ്. എന്താ ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കും. സെന്റർ OBS equal to, എനിക്ക് ആ പറയില്ല, ഞാൻ ആറെന്ന് എടുത്തു. OBS equal to ഞാൻ എത്ര എടുത്തു? ആറെന്ന് എടുത്തു. എന്റെ ഒ എ അപ്പൊ എന്താണ്? ആറാണ്. ഒ എ ഈസ് ഈക്വൽ ടു അതിന് എന്ത് കിട്ടും? ആറെന്ന് കിട്ടും. കാരണം ഇത് രണ്ടും റേഡിയസ് ആണ്, ആരങ്ങളാണ്. ഇത് മൊത്തം 60 ആയിരുന്നു, അത് ബൈസെക്ട് ചെയ്യാൻ അപ്പൊ ഇത് 30 എന്ന് കിട്ടും. ഇത് 90 എന്നുണ്ട്, ഇതാക്കും 60. ഇൻ ട്രയാങ്കിൾ പി ഒ ബി ആംഗിൾസ് ആർ 30, 60, 90. ത്രികോണം പി ഒ ബിയിലെ കോണുകൾ എങ്ങനെ വരുന്നു? ആ കോണുകൾ 30, 60, 90 ഇങ്ങനെ കിട്ടും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. എതിർവശങ്ങളുടെ അംശം എന്താ? 1:√3:2 ആണ്. 30 എതിരെയുള്ള വശം 6 ആണ് കിട്ടിയത്. എന്നാൽ 60 ഓപ്പോസിറ്റ് സൈഡ് പി ബി എന്ന് പറയുന്നത് 6√3 ആയിരിക്കും. അപ്പോ ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് സൈഡ് പി ബി 60 ഡിഗ്രിയുടെ എതിർവശം പി ബി ഈസ് ഈക്വൽ ടു 6√3 എന്ന് കിട്ടും. 90 വശം ഒ പി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഒ പിയുടെ നിങ്ങൾ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാലോ. ഒ പി നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു പി എ മൈനസ് ഒ എ ആണ്. പി എ മൈനസ് ഒ എ എന്താ പി എയുടെ അളവ്? 6 - OA എന്തായിരുന്നു? 6. ഇതാണ് ഓ പി. അപ്പൊ ഒപിക്ക് രണ്ട് വാല്യു, ഒപിക്ക് രണ്ട് വാല്യു ആയി രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2R = 6 - R. ആറിനുവേണ്ടി സോൾവ് ചെയ്യുമ്പോൾ 2R - R കൊണ്ട് പോകുമ്പോൾ +R = 6 എന്ന് കിട്ടും. 3R = 6 എന്ന് വരും. R = 6/3 = 2 എന്ന് കിട്ടും. എന്തായിരുന്നു ആറ്? ആറ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അതിന്റെ വില എത്രയാണ് കിട്ടി? 2 സെന്റിമീറ്റർ. ഇവിടെ ഞാൻ നേരത്തെ പറയുന്ന പോലെയാണ്, അതേ കാര്യമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പതറിപ്പോകില്ല, സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓർക്കുക, പഠിക്കുക, ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻസ് വീഡിയോ കാണുന്നവരായാലും കണ്ടിട്ട് മാറ്റിക്ക് പോകരുത്. ക്വസ്റ്റ്യൻ ചെയ്യുക. ആംഗിൾ എ ഒ സി കാണുക. ഈ ആംഗിൾ ആണ് കാണുന്നത്. ആംഗിൾ എ ഒ സി കാണുക. ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്, 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കും എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കോൺ എ ഒ സി എത്ര കാണാം? സിമ്പിൾ ആയി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ഇത്ര ആയിരിക്കും. 180 ആയിരിക്കും. അതിൽ സംശയമില്ല. ട്രയാംഗിൾസിന്റെ ആംഗിൾസിന്റെ സംഭവം പറയാ 180 ആയിരിക്കും. ഒരു ഡൗട്ടും ഇല്ലാതെ കാര്യം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബിക്ക് പകരം 50 + ആംഗിൾ സി = 180 എന്ന് കിട്ടും. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 - 50 = 130 ഡിഗ്രി എന്ന് കിട്ടും. പ്രശ്നമില്ലേ? ദെൻ ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ആംഗിൾ ബി സി ഈസ് ഈക്വൽ ടു വൈ. ആംഗിൾ എ എക്സും ആംഗിൾ സി വൈയും ആണ് കിട്ടുന്നത്. എന്നാ എന്തായിരിക്കും ആംഗിൾ ഒ എ സി? എത്ര കിട്ടും ആംഗിൾ ഒ എ സി? എത്ര കിട്ടും ആംഗിൾ ഒ എ സി? എത്ര കിട്ടും?
ഈ കോണിന്റെ പകുതിയായിരിക്കും ആംഗിൾ എയുടെ പകുതിയായിരിക്കും ഇങ്ങനെ വരും ആംഗിൾ എയുടെ പകുതി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അത് ഓർമ്മയുടെ ഒറ്റ കാര്യമുള്ളൂ ഏത് ട്രയാംഗിളും ആയിക്കോട്ടെ പക്ഷെ അതിന്റെ വെർട്ടെക്സിൽ നിന്നും ഇൻസെന്റർ അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് നമ്മൾ വരവരച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ മൂലയിൽ നിന്നും അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു നേർരേഖ വരച്ചാൽ ആ വര നേർരേഖ ആ കോണിന് എന്ത് ചെയ്യും സമഭാഗം ചെയ്യും ഈ പ്രിൻസിപ്പിൾസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻസർക്കിൾ വരയ്ക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലും വേണം ഒരു ശീർഷത്തിൽ നിന്ന് വൃത്തകേന്ദ്ര അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ ആ വര കോണിനെ സമഭാഗം ചെയ്യും അത് വെച്ച് ആംഗിൾ ഒ എ സി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എക്സ് എന്ന് കിട്ടും ഹാഫ് ഓഫ് എക്സ് എന്ന് കിട്ടും ഈ കോൺ എന്ന് പറയുന്നത് എക്സ് ബൈ ടു അല്ലെങ്കിൽ ഹാഫ് ഓഫ് എക്സ് എന്ന് ഇതുപോലെ ഈ കോൺ എന്ത് വരും വൈ ബൈ ടു അല്ലെങ്കിൽ ഹാഫ് ഓഫ് വൈ എന്ന് കിട്ടും ഏത് കോണം ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വൈ വൈ ബൈ ടു എക്സ് ബൈ ടു ഇത് വൈ ബൈ ടു ഇങ്ങനെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര 180 130 ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ ടു പ്ലസ് വൈ ബൈ ടു എക്സ് ബൈ ടു പ്ലസ് വൈ ബൈ ടു ഈസ് ഈക്വൽ ടു 130 ബൈ ടു എന്ന് കിട്ടും ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ 65 എന്ന് കിട്ടും 130 പകുതി 65 എന്ന് കിട്ടും അപ്പൊ ഈ രണ്ട് കോണുകൾ ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും കൂടി കൂട്ടുമ്പോൾ ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും കൂടി കൂട്ടുമ്പോൾ 65 കിട്ടും തേർഡ് ആംഗിൾ ആണ് ഏത് ആംഗിൾ എ ഒ സി ആംഗിൾ എ ഒ സി എങ്ങനെ പിടിക്കും എ ഒ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 65 ഈസ് ഈക്വൽ ടു 150 എന്ന് വരും അപ്പൊ ആംഗിൾ എ ഒ സിയുടെ അളവ് 115 ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോകാൻ സാധ്യത ഏറെയാണ് അത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് എ ട്രയാംഗിൾ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാംഗിൾ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ ഓർ ഹാഫ് ഓഫ് ദി പെരിമീറ്റർ ഒരു വൃത്തത്തിന്റെ ആരം എന്ന് പറയുക അതിനെ പൊതിഞ്ഞു വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവിന് ചുറ്റളവിന്റെ പകുതി ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് ആണെന്ന് തെളിയിക്കുക അതായത് ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം ആ ത്രികോണത്തിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണെന്ന് തെളിയിക്കുക ഇതാണ് ചോദ്യം അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ട്രയാംഗിൾ എ ബി സി ഇതാണ് ഇതിന്റെ റേഡിയസ് ആർ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ എ എന്നും ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി എന്നും സിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ സി എന്നും അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നും സെമി പെരിമീറ്റർ സെമി പെരിമീറ്റർ ആണ് ചുറ്റളവിന്റെ പകുതി ഇത് ചുറ്റളവ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി അല്ലെങ്കിൽ എഴുതാം എ പ്ലസ് ബി പ്ലസ് സി ഓൾ ഡിവൈഡഡ് ബൈ ഓക്കെ ആണല്ലോ ഏരിയ ഏരിയ എങ്ങനെ കിട്ടും പരപ്പളവ് എങ്ങനെ പരപ്പളവ് കിട്ടാനുള്ള എളുപ്പമാർഗം ഞാൻ അങ്ങനെ യോജിപ്പിക്കുക യോജിപ്പിച്ച നമുക്ക് അതിൽ മൂന്ന് ത്രികോണങ്ങൾ കിട്ടും ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ത്രികോണ എ ബി സിയുടെ പരപ്പളവ് സം ഏരിയ ഓഫ്
triangle BOC plus area of triangle AOB plus area of triangle AOC. இது மூனுடைக் கூட்டும் போடான் நமக்கு என்று கிட்டுகா? Triangle ABC இடை area கிட்டனம். Okay, அன்னிலும். Area of triangle BOC நுறையும் எந்த அருத்தம்? இது perpendicularாம். Radius and tangent ஆம். Base A நல்ல. அப்பும் half BH ஆனாம் பிடிச்சுடுல் equation. அப்பும் இதின்டு area நுறையின்னது? Half into base நே வரை A வரும் height அல்லையே. Lembow நுறையின்னது R. அப்பா half AR நு height இப்படை R என்ன, இப்படை height R என்ன, அப்பா half BR இப்படை அனங்கள் half CR okay அப்பா area of triangle BOC is equal to half AR plus area of triangle AOB base C ஆனு, radius R அப்போ half CR plus area of triangle AOC half BR தீர்மும் அதுன்னும் போகில் எடுத்தானே போகில் என்னது நம்மானே நம்மும் மேலும் கட்டேலே எடு பார்க்கிறாய் வருவாம். இல்லை அப்போம் ஏயமா எடுத்தி half AR plus half CR plus half BR இது எல்லாம் சர்த்து போமனாடார்ந்து 6 போமனானம் 6 போமனானம் அதுகோல் என்னே 6 போமனாட்டும்து half போமா R into half of இந்து வெரும் R into half of A plus B plus C clear ஆயா இதினைகத்து is equal to R into half of A plus B plus C வரும் என்தாயிருந்தும் semi-perimeter என்தாயிருந்தும் semi-perimeter ஆயிருந்தும் அப்பா is R into எந்து கிட்டும்னும் yes semi-perimeter நம்ம சாயான் சுயிப்பிகிந்து is denoted by small letter S on selection S on இதான் எந்து இட்டியது area இட்டி நம்க்கு எந்தான் ஆவசியம் radius என்ன ஆவசியம் R is equal to எந்து கிட்டும் area divided by semi-perimeter சுறு பரப்பலவு divided by சுட்டலவின்டே பகுத்தியன்னு இன்ன இதன் சங்கியவிச்சு கொச்சின் சோதிக்கிம் அப்பரு திருகோணதின்டே பரப்பலவு 40 cm square அதனே சுட்டலவு 20 cm இது area, இது perimeter அங்கே என்னை இன் radius 6 காணுகா இன்ன வருக்கு என்ன அருத்தம் perimeter 20 அப்பா semi-perimeter 20 divided by 2 is equal to 10 அந்த விட்டம் 40 divided by 10 is equal to 4 இதான் அந்தருத்தாரம் இன் radius இது competitive exam இங்கேது questions சோதிக்காவுந்து அப்பாது மனசில் செய்கிகா வடரையைக் answer செய்யாம் பிட்டு நான் காட்டுவுண்டு okay thank you for watching channel நீங்கள் விஷ்டமாய் கண்டியான் சேரியிகா ஒப்பும் லைக்கியிகா நீங்கள் விலையேரி அப்பிப்பிராயங்கள் comment box இறேகப்பிடுது thank you for watching